ഹായ് ആമീസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BTS ഇൻ ദി സൂപ്പ് എപ്പിസോഡ് 2 റിവ്യൂ ആണ്. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ കഥ എന്ന് പറഞ്ഞാൽ ഈ ഷോ കൊണ്ട് നിങ്ങൾ കിട്ടുന്ന എക്സ്പീരിയൻസിനെ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ടോട്ടൽ ഷോവിനെ കുറിച്ച് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ജിമിൻ വേഴ്സസ് പിങ് പോങ് ടേബിൾ, അതുപോലെ വി വേഴ്സസ് കമ്പ്യൂട്ടർ ഗെയിം, ആറും ദ മോസ്കിറ്റോ കില്ലർ, അതുപോലെ തന്നെ ആറും വേഴ്സസ് കൂൾ ഡ്രിങ്ക്സ് ബോട്ടിൽ, അതുപോലെ യുനി വേഴ്സസ് ക്യാമ്പർ വൺ, എൻജിൻ വേഴ്സസ് ഫ്ലാറ്റ് ഫിഷ്, ജെ കെ വേഴ്സസ് ഗിറ്റാർ, നെയിൽ കട്ടർ ആൻഡ് നൈഫ്, ഹോബി വേഴ്സസ് ഗ്ലൈഡർ, എൻഡ് ഓഫ് ദി ഷോയിലെ ഫയർ ക്രാക്കേഴ്സ്. ഇങ്ങനെ കുറച്ച് കാറ്റഗറീസ് ആയിട്ടാണ് ഞാൻ ഈ റിവ്യൂ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഞാൻ ഇതിനെ കാറ്റഗറി ആക്കിയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും മെയിൻ പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഷോയിൽ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞാൽ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇനി കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ഞാൻ സ്പോയിൽ ചെയ്യുന്ന മാതിരി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ മുഴുവൻ അങ്ങ് പറയുന്നില്ല, എങ്കിലും ഞാൻ എല്ലാം കവർ ചെയ്യും. അപ്പം ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് ജിമിൻ വേഴ്സസ് പിങ് പോങ് ടേബിൾ എന്നാണ്. അപ്പം ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കറിയാം ജിന്നാണ് പിങ് പോങ് ഗെയിമിൽ എക്സ്പേർട്ട് എന്നത്. പക്ഷേ നമ്മുടെ ഈ രണ്ടാമത്തെ എപ്പിസോഡ് മുഴുവൻ ജിമിനും പിങ് പോങ് ടേബിൾ നമ്മുടെ ഒരു മൽപ്പിടുത്താണെന്ന് കാണാൻ പറ്റുന്നത്. ജിമിൻ ആറമ്മിൻ്റെ കൂടെയും ജെ കെയുടെ കൂടെയും ജിന്നിൻ്റെ കൂടെയൊക്കെ കളിച്ച് തോക്കുന്നുണ്ടെങ്കിലും എൻഡ് ഓഫ് ദ ഷോ വരെ ജിമിൻ ആ സ്പിരിറ്റ് വിടാതെ തന്നെ കളിച്ച് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. തുടക്കം പോലെയല്ല, കുറച്ച് എൻഡ് ഓഫ് ദ ഷോയിലെത്തുമ്പോൾ എൻഡ് ഓഫ് ദി ഗെയിമിലോട്ട് എത്തുമ്പോഴേക്കും ജിമിൻ അത്യാവശ്യം നന്നായി കളി കുഴപ്പമില്ലാതെ കളിക്കുന്ന ഒരാളായി തന്നെ മാറുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തത് വി വേഴ്സസ് കമ്പ്യൂട്ടർ ഗെയിം. വി ഒറ്റയ്ക്ക് ഇരുന്ന് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുകയാണ്. പക്ഷേ നമ്മുടെ കീബോർഡിൽ കാര്യമായിട്ടിരുന്ന് കുത്തുകയാണ് കേട്ടോ. അപ്പോൾ ആ കീബോർഡ് അവിടെ ബാക്കിയുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് കീബോർഡിൽ കീസൊക്കെ പ്രസ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് ആറം ദ മൊസ്കിറ്റോ കില്ലർ. ആറം ദ മൊസ്കിറ്റോ കില്ലർ ആ പേര് തന്നെ ഉണ്ട്, ആറം ദ മൊസ്കിറ്റോ കില്ലർ. കൊതുകിനെ കൊല്ലുന്ന ഒരാളാണ് ആറും. അപ്പോൾ ഇവർ നമ്മുടെ BTS ടീം മെമ്പേഴ്സ് അവരുടെ പഴയകാല ഓർമ്മകളൊക്കെ കൈവിറക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ കൊതുക് വന്നിരുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആറും പോയി ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമ്മുടെ മെമ്പേഴ്സിന് മൊത്തത്തിലൊക്കെ ലൈറ്റ് ഇടുകയാണ്. അങ്ങനെ അവരുടെ ദേഷ്യം വന്നിട്ട് ജിൻ നമ്മുടെ ആറമ്മൻ്റെ മേലേക്ക് തലനെറിയുന്നുണ്ട്, തലനെറിയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പണ്ട് ഒരു റൂം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലോ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് യുങ്ങിയും ആറമ്മും തമ്മിൽ ചെറിയ വഴക്കുണ്ടായപ്പോൾ യുങ്ങി നമ്മുടെ ആറമ്മന് മേലേക്ക് ഷൂവും ഹാറ്റൊക്കെ വലിച്ചെറിഞ്ഞതൊക്കെ അതൊക്കെയായിട്ട് കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവൻ കഥ എന്താണെന്ന് നിങ്ങൾ ഷോ തന്നെ കണ്ടിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ് അങ്ങ് പോയിപ്പോവും. പിന്നെ BTSന് മോസ്കിറ്റോ കൊതുകിനെ കൊല്ലാനായിട്ട് ഒരു ദിവസം ഉണ്ടായിരുന്നു എന്ന് ഷോണിൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആറും എന്ന് ലൈറ്റ് ഓൺ ആക്കുന്നു, ആറമ്മിൻ്റെ കയ്യിൽ എന്ന് ലൈറ്റ് ഉണ്ടോ, ആ സമയത്തൊക്കെ ആറും നമ്മുടെ കൊതുകിനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഹോബി പറയുന്നത്. അപ്പോൾ യുങ്ങി ആ സമയത്ത് ഇവര് ഈ കഥയൊക്കെ പറയുന്നത് അവർ പഴയകാല ഡോമിൽ താമസിക്കുന്ന സമയത്തുള്ള കഥകളാണ് പറയുന്നത്. അപ്പം യുങ്ങി പറഞ്ഞിരുന്നത് അവർ ഫസ്റ്റ് ഫ്ലോറിൽ ആരോ കൊതുകിനെ വളർത്തുന്നുണ്ട് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. കാരണം അത്രയും കൊതുകായിരുന്നത്ര ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ യുങ്ങി വേഴ്സസ് ക്യാമ്പർ വൺ. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ റിവ്യൂ ഞാൻ പറഞ്ഞിരുന്നു യുങ്ങി കാമായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ക്യാമ്പർ വൺ ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതെന്ന്. പക്ഷെ അങ്ങനെയല്ല, പണ്ടെപ്പോഴും ഒരു ഷോയിൽ യുങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നത് യുങ്ങിക്ക് വളരെയധികം എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇപ്പം ഇത് ഇന്ത്യ സൂപ്പിൻ്റെ ഒരു റീക്രിയേഷൻ എന്ന രീതിയിലുള്ള ഒരു റിയാലിറ്റി ഷോ ആണല്ലോ. എങ്കിൽ പോലും യുങ്ങിക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യുങ്ങി ക്യാമ്പർ വൺ സെലക്ട് ചെയ്യാനുള്ള കാരണം പുതിയ ആൽബത്തിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഉള്ളൊരു സ്ഥലം ക്യാമ്പർ വൺ ആണെന്ന് കരുതിയിട്ടാണ്. കാരണം ഇത് പുതിയൊരു ആൽബത്തിൻ്റെ വർക്കിംഗ് ആണ്, സോ നോയ്സ് കണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മറ്റുള്ള അംഗങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത്. എന്നാൽ തൻ്റെ ഒരു വർക്കിങ്ങിനെ ഒന്നും ബാധിക്കുകയും ചെയ്തു. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഒരു കാം ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് ക്യാമ്പർ വൺ യുങ്ങി സെലക്ട് ചെയ്യുന്നത്. പിന്നെ ജിൻ വേഴ്സസ് ഫ്ലാറ്റ് ഫിഷ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ജിന്നിൻ്റെ പ്രിപ്പറേഷനാണ് കുക്കിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ജിന്നു വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് ഫിഷിൻ്റെ ടാങ്ക് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഫ്ലാറ്റ് ഫിഷുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു അവരുടെ കൊറിയൻ ഒരു ഡിഷുണ്ട്, ആ ഡിഷിന് വേണ്ടിയിട്ടുള്ള ഫ്ലാറ്റ് ഫിഷ് അവർ ജിന്നാണ് പിടിക്കുന്നത്. അതിന് അവസാനം ജിൻ മീനിനെ പിടിക്കുമ്പോൾ അവരുടെ ഫോട്ടോ ജിന്നിൻ്റെ മീനിൻ്റെ ഫോട്ടോ എടുത്ത് തരാൻ ജിമ്മിനോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജിമ്മിന് സീ ഫുഡ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജിമ്മിന് മീനിനെ കൊല്ലുന്ന കാണാനുള്ള അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടും ജിമ്മിൻ്റെ അടുത്ത് കുറച്ച് മാറിയിട്ടൊക്കെ നിന്ന് നിൽക്കുന്ന കാണാൻ പറ്റും നമുക്ക്.
എങ്കിലും മീനോടുള്ള പേടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിമ്മിന് ഗ്ലൗസ് വെച്ചിട്ട് മീൻ തൊടുന്നൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പക്ഷേ അവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മീൻ അത്യാവശ്യം വലിയൊരു മീൻ ആയതുകൊണ്ട് അതിന് മുറിക്കാനുള്ള കത്തി കാണുന്നില്ല. അപ്പോൾ കത്തി മൂർച്ചയാക്കാൻ കൊടുക്കുന്ന ജെ കെയുടെ അടുത്താണ്. അപ്പോൾ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ജെ കെ വേഴ്സസ് നൈഫ് ആണ്. അത് കത്തി മൂർച്ചയാക്കാൻ വേണ്ടി ജെ കെയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ജെ കെ കാര്യമായിട്ടൊരു ദൗത്യം പോലെ അത് ഏറ്റെടുത്തിട്ട് നെറ്റൊക്കെ സെർച്ച് ചെയ്തിട്ട് ഭയങ്കര എന്താ പറയുക ആത്മാർത്ഥതയോടെ തന്നെ കത്തി മൂർച്ചയാക്കിയിട്ട് മൂർച്ചയാക്കുമ്പോഴേക്കും ജിന്നിനെ കാണാതെ പോയ കത്തി കിട്ടുന്നൊക്കെ അതിൽ കാണാൻ പറ്റും. അതുപോലെ ജെ കെനെ വെച്ച് പറയുമ്പോൾ ജെ കെയുടെ ഏറ്റവും കൂടുതൽ സീൻസ് പറയുന്നത് ജെ കെയും ഗിറ്റാറും തമ്മിലുള്ള സീൻസ് കുറേ ഉണ്ട്. അതുപോലെ എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ജെ കെ ഇങ്ങനെ ഗിറ്റാറ് വായിക്കുന്നത് എന്ന് വെച്ചാൽ കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അവർ വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ലഗേജ് പോലും അൺപാക്ക് ചെയ്യുന്നതിന് മുമ്പ് ജെ കെ ഗിറ്റാറിൽ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ. ജെ കെ അതിൻ്റെ കാര്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്ന് ജെ കെയുടെ കൂടെ ഒരു സന്തത സഹചാരിയെ പോലെ നമ്മുടെ ഈ ഗിറ്റാറിനെ കൊണ്ട് നടക്കാൻ പറ്റുമോ അതുവരെ ജെ കെ ഇതിൽ പ്രാക്ടീസ് ചെയ്യുമെന്നാണ്. അത് എന്ന് താനൊരു ഗിറ്റാറിൽ എക്സ്പേർട്ട് ആവുന്നു അതുവരെ ജെ കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് ജെ കെ പറഞ്ഞത്. പിന്നെ ഏറ്റവും ഒരു രസകരമായ ഒരു നിമിഷം എന്ന് വെച്ചാൽ ജെ കെ പെട്ടെന്ന് ഗിറ്റാർ വായിക്കുന്നതിൽ പെട്ടെന്ന് എന്തോ കാണാതെ പോയ പോലെ അഭിനയിക്കല്ല അതിൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തോ കാര്യമായിട്ട് തിരയുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഫോണായിരിക്കും, പോക്കറ്റൊക്കെ തരുന്നുണ്ട്, ലഗേജ് ബാഗൊക്കെ തരുന്നുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഗിറ്റാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷേ ഗിറ്റാർ വായിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് എണീച്ച് പോയിട്ട് തിരയുന്നത് ഒരു നെയിൽ കട്ടറായിരുന്നു. അപ്പോൾ നെയിൽ കട്ടർ എടുത്തിട്ട് കാര്യമായിട്ട് പുറത്തു പോയി നഖം വെട്ടുകയാണ് ഈ ഗിറ്റാർ വായിക്കുന്ന ഇടയിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ചിരിക്കാനുള്ള ഒരു സീൻസൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ജെ കെ ഈ റൂമിലോട്ട് വന്നിരിക്കുമ്പോൾ അവർക്ക് ഇലക്ട്രിക് ബ്ലാങ്കറ്റ് ആണ്, ഇലക്ട്രിക് പുതപ്പാണ്, അപ്പോൾ അത് ചൂടാക്കിയാൽ വെച്ചിട്ടുണ്ടാകും. അതറിയാണ്ട് ജെ കെ അതിന് മുകളിൽ കയറി ഇരിക്കുമ്പോൾ നീ എന്നെ പൊള്ളിച്ചു കൊള്ളാൻ നോക്കുകയാണെന്നൊക്കെ പുതപ്പിനോട് സംസാരിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഹോബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹോബി വേഴ്സസ് ഗ്ലൈഡറാണ്. അതായത് നമ്മളിവിടെ കടലാസിൻ്റെ റോക്കറ്റൊക്കെ ഉണ്ടാക്കി പറത്തുന്ന മാതിരി അവർക്ക് അവിടെ റബ്ബർ പവേർഡ് ഗ്ലൈഡർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഒരു ടോയ് പറത്തുന്ന ഒരു ചെറിയ വിമാനം പോലത്തെ ഒരു സാധനം. അപ്പോൾ അത് 3.5 മണിക്കൂർ അതിൻ്റെ മാനുവൽ നോക്കി പഠിച്ച് സെറ്റാക്കി കാര്യമായിട്ട് പറത്താൻ വരുമ്പോൾ അത് അധികം പറക്കാണ്ട് താഴെ വീണ് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹോബിയുടെ മുഖത്ത് ഒരു സൈലൻസ് ഉണ്ട്. പിന്നെ അത് ജെ കെയും ശുഗയുടെയും കൂടെ ഇൻസ്ട്രക്ഷൻസൊക്കെ പ്രകാരം പിന്നെ രണ്ടാമത് കറക്റ്റാക്കി പറത്തിപ്പോൾ ഒരുപാട് ദൂരം പോയി. അതിൽ ഭയങ്കര ഹോബി വളരെ എക്സൈറ്റഡ് ആയിട്ട് കാണാം ഷോ മൊത്തം. അപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങിയ ഗ്ലൈഡർ പറത്തൽ വൈകുന്നേരം വരെ നീണ്ടു നിന്നു എന്നാണ് ഷോയിൽ പറയുന്നത്. 6 കുറിച്ച് മറ്റംഗങ്ങൾ പറയുന്ന ഒരു സീനുണ്ട്. എന്താണെന്ന് വെച്ചാൽ 6 പണ്ട് കാലത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ആ സമയത്ത് മറ്റംഗങ്ങളോട് ശബ്ദമുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് 6 ഉറങ്ങുന്ന സമയത്ത് നല്ല ഉച്ചതിൽ കൂർക്കം വലിക്കുമായിരുന്നു. അതുപോലെ മറ്റുള്ള അംഗങ്ങളോട് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറിയിട്ട് ഉറക്ക പാട്ട് പാടുമായിരുന്നു 6 എന്നൊക്കെ പറയും. മറ്റംഗങ്ങൾ പറയുന്ന സീൻസ് ഉണ്ട്, അതൊക്കെ കുറേ ചിരിക്കാനുള്ള നിമിഷങ്ങളാണ്. അപ്പോൾ 6 പറയണം, അതുകൊണ്ടാണ് ഞാൻ ഈ ഷോയിൽ കുറച്ച് ക്വയറ്റ് ആയിട്ട് ഇരുന്നതെന്നൊക്കെ. പിന്നെ പറഞ്ഞത് എൻഡ് ഓഫ് ദ ഷോയിൽ ഉള്ളൊരു സീൻ ഉണ്ട്. എൻഡ് ഓഫ് ദ ഷോയിൽ ജെ കെയും ഹോബിയും കൂടെ ഫയർ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ജോബി പറയുന്നുണ്ട് എനിക്കിത് കാണുമ്പോൾ നമ്മുടെ കൺസേർട്ടിൻ്റെ അവസാന സമയത്ത് ഫയർ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നതാണ് ഓർമ്മ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ BTS കൺസേർട്ടിൻ്റെ അവസാനം സാധാരണയായിട്ട് ഫയർ ക്രാക്കേഴ്സ് പൊട്ടിക്കാറുണ്ട്. അപ്പോൾ അത് എന്തിനാന്നുള്ളത് ഞാൻ നേരത്തെ ഒരു പോസ്റ്റിൽ വായിച്ചു, പക്ഷെ അത് എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളതിൽ എനിക്ക് അത്ര അറിവില്ല. നിങ്ങൾക്ക് അത് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണുണ്ടോ. ഞാൻ എന്താ വായിച്ചെന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ ഷോ ഓഫ് BTS സ്റ്റേജ് ലീവ് ചെയ്യാൻ പോകുന്നൊരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ ആർമീസിൽ നിന്ന് BTSന്റെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി, പിന്നെ ആ ഇമോഷണൽ സിറ്റുവേഷനിൽ നിന്ന് ആർമീസിന്റെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫയർ ക്രാക്കേഴ്സ് നമ്മുടെ ഈ BTSന്റെ കൺസേർട്ടിന്റെ എൻഡിൽ പൊട്ടിക്കുന്നത് എന്നാണ് ഞാനൊരു പോസ്റ്റിൽ വായിച്ചത്. സോ അത് കറക്റ്റ് ആണോ അല്ലെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ടോട്ടൽ ത്രൂ ഔട്ട് ദ ഷോയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് വേറെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് 6 വേഴ്സസ് കൂൾ ഡ്രിങ്ക് ബോട്ടിലാണ്. നിങ്ങൾക്ക് ഷോയിൽ മൊത്തം 6 കാണിക്കുന്ന സീനിലൊക്കെ 6 കയ്യിലൊരു കൂൾ ഡ്രിങ്കിൻ്റെ ബോട്ടിലുണ്ടാവും. കളിക്കുന്ന സമയത്ത്, കളി കഴിഞ്ഞിട്ട്, പുസ്തകം വായിക്കുന്ന സമയത്ത്, എപ്പോൾ നോക്കിയാലും കുറേ കൂൾ ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽ പിടിച്ചു നടക്കുന്ന കാണാം. ആ ഒരു സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ 6 കുറേ കൂൾ ഡ്രിങ്ക് കുടിച്ച് തീർത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പെട്ടെന്ന് ക്യാച്ചി ആയിട്ട് തോന്നിയ കുറേ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീൻ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഈ ഇത്രയും പറഞ്ഞതിൽ ഷോ ടോട്ടൽ കവർ ചെയ്ത് പോയ പോയിന്റ്സുകളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിലധികം നിങ്ങൾക്ക് ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള കുറേ കാര്യങ്ങൾ ആ ഷോയിലുണ്ട്. അപ്പോൾ നിങ്ങളത് നേരിട്ട് കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക.
ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ കേട്ടോ.